കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെ നാഥ, ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെ നാഥ, ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. ഇഷ്ടമാം രൂപം എനിക്കേകുക നാഥ, എന്നെ നീ മെനഞ്ഞെടുത്തു നിൻ തിരുകരവിരുതാൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയായിരിക്കണം എന്ന് പറയുന്നു. ആ കുശവൻ ദൈവമായിരിക്കുകയും ആ ദൈവം മെനഞ്ഞെടുക്കുന്ന പ്രിയപ്പെട്ട മകനും മകളുമായി ഞാൻ തീരുകയും ചെയ്യണം. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നേ ദിവസം കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45 അധ്യായം 9 തിരുവചനം നമുക്ക് കേൾക്കാം. ഒരുവൻ കുശവൻ്റെ കയ്യിലെ കളിമൺ പാത്രമായിരിക്കെ തൻ്റെ സൃഷ്ടാവനെ എതിർത്താൽ അവന് ഹാ കഷ്ടം. കളിമണ്ണ് തന്നെ മെനയുന്നവനോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ, നീ ഉണ്ടാക്കിയതിന് കൈപ്പിടിയുണ്ടോ എന്ന് ചോദിക്കുമോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, കുശവൻ്റെ ഇഷ്ടമനുസരിച്ചാണ് കുശവൻ ഓരോ പാത്രങ്ങളായിക്കൊള്ളട്ടെ, എന്ത് തന്നെ മെനയുമ്പോൾ അത് മെനയുന്നത് കുശവൻ്റെ ഇഷ്ടപ്രകാരമാണ്. അതിന് എന്ത് ആകൃതി വേണം, ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കേണ്ടത്, എത്ര വലിപ്പമാണ് അതിനുണ്ടാകേണ്ടത്, അതിൽ നിന്ന് എന്തുമാത്രമാണ് ആ കുശവൻ ആഗ്രഹിക്കുന്നത്, അതുപോലെയാണ് അത് മെനയപ്പെടുക. അങ്ങനെയെങ്കിൽ ഞാനും നീയും ദൈവത്തിൻ്റെ കരവേലിയായിരിക്കെ എളിമയോടുകൂടെ ആ ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഇന്നേ ദിവസം എളിമയോടുകൂടെ ദൈവമാണ് എന്നെ വഴി നടത്തുന്നത്, ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകുന്നത്, ഇത്രയും ദിനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദിനങ്ങൾ പൂർത്തീകരിച്ചത്, ഞാൻ ഓരോ വ്യക്തികളെ കണ്ടുമുട്ടിയത്, ഓരോ അനുഭവങ്ങളിലൂടെ കടന്നുപോയത്, ഒത്തിരിയേറെ വഴികൾ എനിക്ക് നടക്കുവാനായിട്ടുണ്ടായത്, ഞാൻ ചെയ്ത യാത്രകൾ, അങ്ങനെ നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അതൊക്കെ ദൈവത്തിൻ്റെ കരവേലയായ എന്നിലൂടെ ദൈവം നടത്തിയ വഴികളാണ്, ദൈവം നടത്തിയ ഒരു അനുഭവത്തിൻ്റെ വഴികളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നും ഇനിയുള്ള ദിവസം എൻ്റെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുന്ന ദിവസവും ദൈവമാണ് കരുതുന്നതെന്ന് തിരിച്ചറിവിലൂടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എളിമയോടെ ജീവിക്കുമ്പോൾ ആ എളിമയുള്ള ജീവിതം തന്നെ നമുക്ക് അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറും. ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ, ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനമേ നിത്യരക്ഷ നൽകിയിടും. വചനമേ.